എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് സി ആർ ടി മോണിറ്റേഴ്സ്. സി ആർ ടി സ്റ്റാൻഡ്സ് ഫോർ കാഥോഡ് റേ ട്യൂബ്. ഇപ്പോൾ സി ആർ ടിന്റെ ഫുൾ ഫോം എന്താണ്? കാഥോഡ് റേ ട്യൂബ് എന്നാണ്. സി ആർ ടി ഇസ് എ ടെക്നോളജി യൂസ്ഡ് ഇൻ ട്രഡീഷണൽ കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് ആൻഡ് ടെലിവിഷൻസ്. ഇപ്പം ട്രഡീഷണൽ കമ്പ്യൂട്ടർ മോണിറ്ററിലും അതുപോലെ തന്നെ ടെലിവിഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണെന്ത്? സി ആർ ടി. ട്രഡീഷണൽ കമ്പ്യൂട്ടർ മോണിറ്ററിലും അതേപോലെ ടെലിവിഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണെന്ത്? സി ആർ ടി. ദി ഇമേജ് ഓൺ സി ആർ ടി ഡിസ്പ്ലേ ഇസ് ക്രിയേറ്റഡ് ബൈ ഫയറിംഗ് ഇലക്ട്രോൺസ് ഫ്രം ദി ബാക്ക് ഓഫ് ദി ട്യൂബ് ഓഫ് ഫോസ്ഫറസ് ലൊക്കേറ്റഡ് ടുവേഡ്സ് ദി ഫ്രണ്ട് ഓഫ് ദി സ്ക്രീൻ. വൺസ് ദി ഇലക്ട്രോൺ ഹീറ്റ്സ് ദി ഫോസ്ഫറസ് ദ ലൈറ്റ് അപ്പ് ആൻഡ് ദ ആർ പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കണക്ടർ പിൻസ് കാണാൻ കഴിയും. അതേപോലെ തന്നെ എന്തുണ്ട്? ഒരു ബേസ് ഉണ്ട്, ദെൻ ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ദെൻ കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, ദെൻ ഒരു ഫോക്കസിങ് സിസ്റ്റം ഉണ്ട്, ദെൻ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ട്, ദെൻ എന്തുണ്ട്? ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനും ഉണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗൺ എന്തുണ്ട്? ഇലക്ട്രോൺ ബീം ഫയർ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺ ബീം ഫോക്കസ് സിസ്റ്റത്തിലൂടെയും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലൂടെയും കടന്നിട്ട് എവിടെ എത്തും? അത് ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിലെത്തും. ദെൻ സ്ക്രീനിലെ ഫോസ്ഫർ കോട്ടഡ് ഏരിയയിൽ എന്ത് ചെയ്യും? നമ്മളുടെ ഇലക്ട്രോൺ ബീം ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഇമേജ് കാണും. ഇതാണ് കാഥോഡ് റേ ട്യൂബിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഘടന എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഫയർ ചെയ്യും. ആ ഇലക്ട്രോൺസ് ഫോക്കസ് സിസ്റ്റത്തിലൂടെയും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലൂടെയും കടന്നിട്ട് എന്ത് ചെയ്യും? ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ എവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ആ സ്ക്രീനിലൂടെ ഇമേജസ് ഒക്കെ കാണാൻ കഴിയുന്നത്. ദി കളർ യു വ്യൂ ഓൺ ദി സ്ക്രീൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബ്ലെൻഡ് ഓഫ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ലൈറ്റ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന കളർ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമുക്ക് സി ആർ ടിയുടെ മെയിൻ കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് വന്ന് എന്താണ്? ഇലക്ട്രോൺ ഗൺ ആണ് അല്ലേ. മേജർ എലമെൻറ്റ്സ് ആർ ദി ഹീറ്റഡ് മെറ്റൽ കാഥോഡ് ആൻഡ് കൺട്രോൾ ഗ്രിഡ്. ഇതാണ് ഒരു ഇലക്ട്രോൺ ഗണ്ണ്. അപ്പോൾ ഇതിലെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു ഹീറ്റിംഗ് ഫിലമെൻ്റ് ഉണ്ടാവും, ദെൻ കാഥോഡ് ഉണ്ടാവും, ദെൻ എന്തുണ്ടാവും? ഒരു കൺട്രോൾ ഗ്രിഡ് ഉണ്ടാവും. ഹീറ്റ് ഈസ് സപ്ലൈ ടു ദി കാഥോഡ് ബൈ ഡയറക്റ്റിംഗ് എ കറണ്ട് ത്രൂ ഫിലമെൻ്റ്. ഈ ഒരു ഹീറ്റിംഗ് ഫിലമെൻറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഫിലമെൻ്റ് ഹീറ്റ് ആവും. ആ ഫിലമെൻ്റ് ഹീറ്റ് ആവുന്നതോടെ എന്താവും? കാഥോഡ് ഹീറ്റ് ആവും. അങ്ങനെ കാഥോഡ് ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹീറ്റിംഗ് ഫിലമെൻറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കാഥോഡ് ഹീറ്റ് ആവും. അങ്ങനെയാണെന്ത് ഇലക്ട്രോൺ ഗണ്ണിലൂടെ ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ബീം ഈസ് കൺട്രോൾഡ് ബൈ സെറ്റിംഗ് വോൾട്ടേജ് ലെവൽ ഓഫ് ദി കൺട്രോൾ ഗ്രിഡ്. കൺട്രോൾ ഗ്രിഡിൻ്റെ വോൾട്ടേജ് ലെവൽ സെറ്റ് ചെയ്തിട്ടാണെന്ത് ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ഗ്രിഡിൻ്റെ വോൾട്ടേജ് ലെവൽ സെറ്റ് ചെയ്തിട്ടാണെന്ത് ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അടുത്താണ് ഫോക്കസിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ക്ലിയർ പിക്ചർ ബൈ ഫോക്കസ് ഇൻ ദി ഇലക്ട്രോൺസ് ഇൻ ടു എ നാരോ ബീം. അപ്പം ഇലക്ട്രോൺസിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ക്ലിയർ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഇലക്ട്രോൺ ബീമിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത് ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ബീമിനെ കറക്റ്റ് ആയിട്ടില്ലേ ആ ഫോസർ കോട്ടഡ് സ്ക്രീനിലേക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത് ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അടുത്ത കമ്പോണന്റാണ് ഡിഫ്ലക്ഷൻ യോക്ക്. ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പൗണ്ട് ആണെന്ത് ഡിഫ്ലക്ഷൻ യോക്ക്. ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പൗണ്ട് ആണെന്ത് ഡിഫ്ലക്ഷൻ യോക്ക്. അതെങ്ങനെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്? ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് വിൽ ബെൻഡ് ദി ഇലക്ട്രോൺ ബീം ആസ് ഇറ്റ് പാസസ് ത്രൂ ദി ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണെന്ത് ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മോഡേൺ മോണിറ്ററിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണെന്ത് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അടുത്തൊരു കമ്പൗണ്ട് ആണ് ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ അല്ലേ. ദി ഇൻസൈഡ് ഫ്രണ്ട് സർഫസ് ഓഫ് എവറി സി ആർ ടി ഈസ് കോട്ടഡ് വിത്ത് ഫോസ്ഫറസ്. അപ്പം എല്ലാ സി ആർ ടി ഡിസ്പ്ലേയുടെയും ഉള്ളിലെ ഫ്രണ്ട് സൈഡിൽ എന്തുണ്ട്? ഫോസ്ഫർ കൊണ്ടുള്ളൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പം എല്ലാ സി ആർ ടിയുടെയും ഉള്ളിലെ ഫ്രണ്ട് സർഫസിൽ എന്തുണ്ട്? ഫോസ്ഫറസ് കൊണ്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഫോസ്ഫറസ് ഗ്ലോ വെൻ എ ഹൈ എനർജി ഇലക്ട്രോൺ ബീം ഹിറ്റ്സ് ദം. അപ്പം ഈ ഒരു ഫോസ്ഫറിൽ ഒരു ഹൈ എനർജി ഇലക്ട്രോൺ ബീം ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഗ്ലോ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇമേജ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫോസ്ഫറിൽ ഒരു ഹൈ എനർജി ഇലക്ട്രോൺ ബീം ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഗ്ലോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഇമേജ് കാണും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗണ്ണിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ബീം ഫയർ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺ ബീം ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെയും ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലൂടെയും കടന്ന് എന്ത് ചെയ്യും? അതൊരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും. അങ്ങനെ സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ലൈറ്റ് ഗ്ലോ ചെയ്യും, അതായത് ഫോസ്ഫർ ഗ്ലോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് സ്ക്രീനിൽ പിക്ചർ കാണാൻ കഴിയും.